തൻ്റെ അധ്യാപക ജോലി മാറ്റിവെച്ചിട്ട് തൻ്റെ നല്ലൊരു സമയം കൽക്കട്ടയുടെ തെരുവുകളിൽ കൂടി സഞ്ചരിക്കാൻ തുടങ്ങി സ്കൂളിൽ പോ ബസ് സ്റ്റാൻഡിൽ പോകും റെയിൽവേ സ്റ്റേഷനിൽ പോകും അവിടെ അനാഥരായി കിടക്കുന്ന വിഷന്ന് കിടക്കുന്ന ഭവനരഹിതരായവരയിൽ പോകും അവർ പോകുമ്പോൾ അവിടെ സഞ്ചിയിൽ ആഹാരമൊക്കെ ഉണ്ടാകും കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കും വീട് കിടക്കുന്നവരെ അവരെ മുറിവുകളൊക്കെ കെട്ടും അവൻ ശരീരമൊക്കെ പുഴുവരിച്ച് കിടക്കുന്നവരുണ്ട് അവിടെയൊക്കെ ആ ശരീരത്തിൽ ആ പുഴുവുകളെല്ലാം മാറ്റി മരുന്ന് വെച്ചൊക്കെ കെട്ടി അവരെ ആ വഴി വഴിയരികിൽ തന്നെ പാർപ്പിക്കും പിന്നീട് ദൈവത്തിൻ്റെ ആത്മാവ് അവർക്ക് കൊടുക്കപ്പെട്ട നിയോഗത്തിൻ്റെ കീഴിൽ വത്തിക്കാൻ്റെ അറിവോടുകൂടെ ഒരു സന്യാസി സഭ അവർ സ്ഥാപിച്ചു അമേൻ സമർപ്പണ മനോഭാവമുള്ള പ്രവർത്തനം അവിടെ ചാരിറ്റി വർക്കിന് വളർച്ചയിലേക്ക് നടത്തി കേട്ടോ നമ്മുടെ ജീവിതത്തിലെ സമർപ്പണമാണ് നമ്മുടെ ജീവിതത്തിലെ വളർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത് സമർപ്പണമില്ലെങ്കിൽ വളർച്ച ഉണ്ടാകത്തില്ല കേട്ടോ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് പോട്ട് സമർപ്പണമില്ലെങ്കിൽ വളരത്തില്ല ഒരു വളർച്ച ഉണ്ടാകണമെങ്കിൽ നല്ല സമർപ്പണ ബോധം ഉണ്ടാകണം അവൻ കുഞ്ഞുങ്ങളോടൊന്നു മാത്രമല്ല അവേൻ ജീവിതത്തിന്റെ അമി സ്ത്രോത്രം യാത്രയുടെ നടുവിൽ എവിടെയൊക്കെ ഒന്നും ആകാതെ നിൽക്കുന്നവരോട് ഇന്നൊരു സന്ദേശം കൈമാറാം നിനക്ക് സമർപ്പണം ഉണ്ടെങ്കിൽ ഈ അവസ്ഥയിൽ നിനക്കൊരു വളർച്ച ഉണ്ടാകും സമർപ്പണം ഇല്ലാത്തതാണ് നിങ്ങളുടെ പരാജയത്തിന്റെ കാരണം ഏത് സ്ഥാനത്താണോ നിങ്ങൾ നിൽക്കുന്നത് അവിടെ നൂറ് ശതമാനം നീതി പുലർത്തണം നിങ്ങൾക്ക് കൂലി വേണേ ആണോ ഉള്ളത് കൂലിവേലയിൽ നൂറ് ശതമാനം നീതി സിനകത്താണോ നൂറ് ശതമാനം നീതി ദൈവം നിനക്ക് എന്തെങ്കിലും കഴിവ് തന്നിട്ടുണ്ടോ അതിനകത്തോ നൂറ് ശതമാനം നീ നീതി കാണിക്കണം പൈസ ഇന്ന് ഇല്ല ഇല്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്തറിയുമോ നീ അവിടെ വിശ്വസ്തനല്ലാഞ്ഞിട്ട നിന്റെ കയ്യിൽ അത് മതി ദാവീദിന്റെ കയ്യിൽ അഞ്ച് കല്ല് കൊടുത്തു അഞ്ച് കല്ല് ഒന്ന് മതിയായിരുന്നു ദാവീദിനെ ഗോലിയാത്തിന് ജയിക്കാൻ ഇതുപോലെ ഇന്ന് നിന്റെ കയ്യിൽ ദൈവം ചിലത് തന്നിട്ടുണ്ട് അതൊന്നും നന്നായിട്ട് നീ നൂറ് ശതമാനം വിശ്വസ്തയോടെ നീ ഉപയോഗിച്ചിരുന്നെങ്കിൽ ചിലതിനെ നീ ജയിച്ചിട്ടേനെ ചിലതിനെ നീ പരാജയപ്പെടുത്തിയ പക്ഷെ വിശ്വസ്തരല്ലാതെ വരുമ്പോൾ നീതിയോടെ പ്രവർത്തിക്കാൻ കഴിയാതെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാവോ നമ്മൾ ജീവിതത്തിനകത്ത് പരാജയപ്പെട്ടു പോകും അമേൻ സ്തോത്രം മദർ തെരേസ പറഞ്ഞ പദം ഇതാണ് സമർപ്പണ മനോഭാവമുള്ള പ്രവർത്തനം അവിടെ ജീവിതത്തെ വളർച്ചയിലേക്ക് നടത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വളർച്ച ഉണ്ടാകണമോ ഇന്ന് ഞാൻ നിങ്ങളോട് സമർപ്പണ ബോധം അത് ഏറ്റവും വലിയ കാര്യമാണ് ഒരു സഭ വളരണമോ അതിന് നല്ലൊരു സമർപ്പണ ബോധം ഉണ്ടാകണം സംഘടന എന്ന് വെച്ചാൽ സംഘടന ഒരിക്കലും വളർത്തത്തില്ല ആ ഇഷ്ടോത്രം വളരണമെങ്കിൽ സ്ത്രോത്രം നിയോഗമുള്ളവൻ സമർപ്പണത്തിൻ്റെ കീഴിൽ വേദനയെടുക്കാൻ കരയാൻ ഓടാൻ ിക്കുന്ന അവസരങ്ങളുടെ നമ്മളിലുള്ള എനർജിയുടെ ആയുസിന്റെ അഞ്ച് ശതമാനം പലരും ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ട് പലരും ഒരു പരിധി കഴിഞ്ഞാൽ കയറി വരുന്നില്ല പക്ഷെ ഞാൻ പേട്ടെ നിങ്ങളുടെ അവസരങ്ങളെ നിങ്ങൾ ഉപയോഗിച്ചാൽ ഇല്ലാത്ത അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കാൻ തയ്യാറാകണം ഹലോ കേൾക്കുന്നുണ്ടോ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക കേട്ടോ ഇല്ലാത്ത അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കാൻ തയ്യാറാകണം അവസരങ്ങൾ ആരും വിളിച്ചു തരത്തില്ലേ കേട്ടോ വളരാനായിട്ട് വളരാനായിട്ട് ആരും ഒന്നും വിളിച്ചു തരാൻ ഒന്നും തരാനൊന്നും പോകുന്നില്ല പക്ഷെ നിന്റെ പക്കിൽ എന്തോ ഉണ്ട് നീ അത് ഉപയോഗിക്കേണ്ട വണ്ണം ഉപയോഗിച്ചാൽ നിന്നെ തേടി അവസരങ്ങൾ വരും ഇല്ലാതെ നീ ഓടി നടന്നാൽ ഒരവസരം നിന്നെ തേടി വരാൻ പോകുന്നില്ല സമർപ്പണബോധം ഇങ്ങനെ തൻ്റെ പ്രവർത്തിയിൽ വളരെ കർമ്മപരിതയോടുകൂടി താൻ പ്രവർത്തനം ആരംഭിച്ചു കൽക്കട്ടയുടെ തെരുവുകളിൽ കൂടി നടക്കും കാണുന്ന രോഗികളൊക്കെ പിന്നത്തേതിൽ അവർ അവർക്കൊരു ചെറിയൊരു ചാരിറ്റി സ്ഥാപനം ഉണ്ടായിരുന്നു അവിടെ ആ മാതാവ് കൊണ്ടുവന്ന് ആ മിഷ്ടോത്രൻ ആഗ്നസ് കൊണ്ടുവന്ന അവരെ ശുശ്രൂഷിക്കുമായിരുന്നു പിന്നത്തേൽ താൻ അറിഞ്ഞു ഇങ്ങനെ കൽക്കട്ടയിൽ ഏറ്റവും വലിയൊരു ക്ഷേത്രമാണ് കാളി ടെമ്പിൾ കാളി ഘട്ടം എന്നറിയപ്പെടുന്നത് അതിൻ്റെ പേരിലാണ് കൽക്കട്ട എന്ന പിന്നത്തലറിയപ്പെട്ടത് ആ കാളികട്ടിനോട് ചേർന്ന് ഒരു സേവനം നടത്തുന്ന ഒരു ഷെഡുണ്ട് അവിടത്തെ ആ ഷെഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാർദ്ധക്യമായവരവിടെ കൊണ്ട് കിടത്തും എന്തിനറിയുമോ സ്വർഗത്ത് കൊണ്ടുപോകാൻ അപ്പോൾ അവിടെയുള്ള വാർദ്ധക്യമായ മാതാപിതാക്കളെല്ലാം ഇവർ ഇവിടെ കൊണ്ട് കിടത്തുന്നുണ്ട് പക്ഷെ ഇവർക്ക് ശരിയായ ആഹാരം കൊടുക്കാനോ ശുശ്രൂഷിക്കാൻ ആരോ ഇല്ല ഈ ആഗ്നസ് അവിടെ കടന്നുപോയി താൻ പോകുന്ന വഴിയിൽ താൻ കണ്ട കാഴ്ച ആ റൂമിനകത്ത് പുഴുവരിച്ച് കിടക്കുന്ന ആൾക്കാർ ശരീരം പകുതിയും പുഴുവൊക്കെ അരിച്ചു കഴിഞ്ഞു ആഹാരമില വിവസ്ഥറായി കിടക്കുന്ന ഈ കാളികെട്ടിനോട് ചേർന്നുള്ള ഈ ആതുര സേവനം നടത്തുന്ന ഈ ഹെഡിന് അവിടെ പോയി ഇവൾ ശുശ്രൂഷിക്കാൻ തുടങ്ങി എല്ലാ ദിവസവും പോകാൻ തുടങ്ങി ആഹാരം കൊണ്ട് പോകാൻ തുടങ്ങി അവിടെ മുറിവുകൾ കെട്ടാൻ തുടങ്ങി അവിടെ ശരീരത്തിൻ്റെ വൃണങ്ങളെ തുടച്ച് സൗഖ്യമാക്കാൻ തുടങ്ങി അപ്പോൾ അവിടെയുള്ള മതത്തിൻ്റെ ആൾക്കാരൊക്കെ പറഞ്ഞു ഇവിടെ ഏതോ ഒരു ക്രിസ്ത്യൻ ലേഡി വന്ന് എന്തൊക്കെ ചെയ്യുന്നതെന്നും പൂജാരി വിവരം അറിയിച്ചു പൂജാരി എന്നിട്ട് ആരെ അറിയിച്ചു ഗവൺമെൻറ് പോലീസിനെ വിവരം അറിയിച്ചു പോലീസും പട്ടാളക്കാരുമായിട്ട് വന്നപ്പോൾ സംഭവം ഒരു സ്ത്രീ അകത്തു നിന്ന് നീയുന്നുണ്ട് അമ്മ ആൾക്കാരെ കഴുകുന്നു തുടയ്ക്കുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥൻ അകത്തേക്ക് കയറി ചെന്നപ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച ശരീരത്തിൻ്റെ പകുതി ഭാഗം പുഴുതിൻ്റെ കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ശരീരത്തെ കൈകൊണ്ട് ഗ്ലൗസൊന്നുമില്ല കേട്ടോ കൈ കൊണ്ട് തുടച്ച് വൃത്തിയാക്കുക വൃത്തിയാക്കിയിട്ട് മരുന്നെല്ലാം വേച്ച് കെട്ടുക ആ മനുഷ്യൻ നോക്കി നിന്നിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ കംപ്ലൈന്റ് ശരിയാ നിങ്ങളുടെ പ്രവർത്തന സ്ഥലത്ത് മറ്റൊരു സ്ത്രീ വന്ന് എന്തൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഇന്ന് ഈ സ്ത്രീ ചെയ്യുന്ന ജോലി നിങ്ങളോ നിങ്ങളുടെ വീട്ടുകാരോ ആരെങ്കിലും ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ഇവരെ ഞാൻ പുറത്താക്കാം ഇത്രയും പറഞ്ഞിട്ട് ഒരു വ്യക്തി പോലും ഈ കംപ്ലയിൻ്റ് കൊടുത്ത ഒരു വ്യക്തി പോലും വന്നിട്ട് ഞങ്ങളിത് ഏറ്റുമെടുത്തു കൊള്ളാമെന്ന് പറയാൻ ആരും തയ്യാറായില്ല ആ മനുഷ്യൻ പറഞ്ഞു ഈ സ്ത്രീ ഒരു വിശുദ്ധയായ സ്ത്രീയാണ് ഈ വിശുദ്ധയായതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്നത് ഈ സ്ത്രീ പിന്നത്തേതിൽ ലോകമറിയപ്പെട്ട മദർ തെരേസ എന്ന പേരിൽ ലോകം അറിയപ്പെട്ടു പാവങ്ങളുടെ അമ്മ പെന്തക്കോസുകാരിയല്ല അന്യഭാഷ പറയുന്നില്ല അഭിഷേകത്തിൽ ആരാധിക്കുന്നില്ല തുള്ളിച്ചാട്ടമില്ല ആത്മാവിന്റെ നിറവില്ല നമ്മൾ പറയും കത്തോലിക്കാരി നമ്മൾ പറയും അഭിഷേകമില്ലാത്ത കൂട്ടർ പക്ഷേ യഥാർത്ഥ സുവിശേഷം ഇന്ത്യയിൽ ചെയ്ത ഏക വനിത മദർ തെരേസ കാര്യം നമുക്ക് പ്രസംഗിക്കാനേ പറ്റത്തുള്ളൂ നമുക്ക് ഒത്തിരി ആത്മീക കാര്യങ്ങൾ പറയാൻ പറ്റും പക്ഷെ ഇറങ്ങിച്ചല്ല നമുക്ക് പറ്റത്തില്ല ഈ യേശുവിൻ്റെ സുവിശേഷം ആ മെൻഹാൻ ലിയാം പട്ടുമത്തയിൽ നിന്ന് പ്രസംഗിക്കുന്നതല്ല യേശുവിൻ്റെ സുവിശേഷം ഏറ്റവും താഴെക്കടയിലേക്ക് ഇറങ്ങിച്ചെന്ന് താഴെക്കടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആവശ്യക്കാരൻ്റെ ആവശ്യമറിഞ്ഞ് പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥ സുവിശേഷം ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി എൻ്റെ സഹജീവികൾക്ക് എന്നെ കൊണ്ടാകുന്നതുപോലെ ഞാൻ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ നന്മയ്ക്കും ഒരു മുടക്കം വന്നിട്ടില്ല എന്റെ സഹോദരൻ ആരാധന സമയത്ത് ഒരു വാക്ക് പറഞ്ഞു ദൈവഭക്തന്മാരെ കാക്കയിൽ പോഷിപ്പിക്കുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു കാണും പറഞ്ഞ് എളിയവന് കൃപ ചെയ്യുന്നവൻ യഹോവയ്ക്ക് നീ വായ്പ കൊടുക്കുക കേട്ടോ കാര്യം മനസ്സിലാവുന്നുണ്ടോ എളിയവന് കൃപ ചെയ്യുന്നവന് ഹീബ്രു പദം റോഷ് എന്ന വാക്കിന്റെ അർത്ഥം അറിയാവോ ആവശ്യക്കാരന് കൃപ കാണിക്കുന്നവൻ ആവശ്യക്കാരന്റെ ആവശ്യത്തെ നിറവേറ്റുന്നവനോട് പറയട്ടെ നീ ദൈവരാജ്യ രാജ്യ ഡെപ്പോസിറ്റ് ചെയ്യുകയെ കേട്ടോ ദൈവത്തിന് കടം കൊടുക്കുകയാ ദൈവത്തിന് കടം കൊടുക്കുന്ന നിന്നോട് പറയട്ടെ നിന്റെ ആവശ്യ ഘട്ടത്തിൽ നീ ആരോടും ചോദിക്കാൻ അനുവദിക്കാതെ നീ ആർക്കാണോ കടം കൊടുത്തിരിക്കുന്നവൻ അവൻ ഫലിഷ സഹിതം നനക്ക് വേണ്ടി നീ ഇരിക്കുന്ന ഇടത്ത് നനക്ക് കൊണ്ടുതരും ഇതാ സുവിശേഷത്തിന്റെ പ്രത്യേകത ലോകം പിൽക്കാലത്ത് അറിയപ്പെട്ട മദർ തെരേസ എന്ന് പറയപ്പെടുന്ന ആ മാതാവ് ലോകരാജ്യങ്ങളുടെ എല്ലാം അഭിമാനമായിരുന്നു അവരൊത്തിരി പുരസ്കാരങ്ങൾ അംഗീകാരങ്ങൾ നോബൽ പ്രൈസും ഭാരതരത്നൊക്കെ മേടിച്ചു അവർ നല്ല പ്രസംഗിയായതുകൊണ്ടല്ല കേട്ടോ നല്ല പ്രവാചക അവർക്ക് ഇത്ര പുരസ്കാരങ്ങളും മാന്യത ലഭിക്കാൻ കാരണം അവർ യേശുവിനെ ഒന്ന് വെളിപ്പെടുത്തി ജസ്റ്റ് റിവീൽഡ് ജീസസ് ഇൻ ഹർ അവളിൽ യേശു കൊണ്ടെന്ന് അവൾ വെളിപ്പെടുത്തിയ ഹാലെ ലൂയ്യ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ മദർ തെരേസയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതിനകത്ത് കുറേ നല്ല ചിന്തകൾ എനിക്ക് എനിക്കതിനകത്ത് ലഭ്യമായി സ്ത്രോത്രം മദർ തെരേസ പറഞ്ഞ ചില കാര്യങ്ങൾ അതിലൊന്ന് ഞാൻ പറയാം ഞാൻ എപ്പോഴെങ്കിലും ഒരു വിശുദ്ധനായി വിശുദ്ധനാകുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും ഇരുട്ടിൽ ഒരാളായിരിക്കും വിശുദ്ധന്മാരായി സുവിശേഷം പ്രസംഗിക്കുന്നവരോട് പറയട്ടെ നീ എവിടെയാണ് കിടക്കുന്നത് ഇരുട്ടിലാണ് കേട്ടോ സൂത്രം വിശുദ്ധൻ വിശുദ്ധനായി മറിഞ്ഞിരിക്കുന്നവിടെ പെട്ടെ നീ ഇരുട്ടിലാണ് ഭൂമിയിലെ ഇരുട്ടിലുള്ളവരുടെ വെളിച്ചം പ്രകാശിപ്പിക്കാൻ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് നിരന്തരം നിൽക്കും എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ആമൻ ഇരുട്ടിൽ കിടക്കുന്നവന്റെ മുമ്പിൽ വെളിപ്പെടാതെ വിശുദ്ധനായി മറങ്ങി നിന്നാൽ ഞാനും ഇരുട്ടിൽ അവരും ഇരുട്ടിൽ പക്ഷെ നീ ചെന്നാൽ അവിടെ വെളിച്ചം ഉണ്ടാകും ഹലോ വേദപൂസം എന്താ പറഞ്ഞ യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് നീ ലോകത്തിന്റെ വെളിച്ചമാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾക്ക് ബോറൻ സന്ദേശമായി തോന്നും പക്ഷേ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ പിടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത ഷിഫ്റ്റിംഗിലേക്ക് നിങ്ങൾ കയറാൻ പോകുക നിങ്ങൾ യഥാർത്ഥമായ സുവിശേഷത്തിന്റെ അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ കൈ പിടിച്ചു നടത്തപ്പെടും വചനം വന്നു നീ ലോകത്തിന്റെ വെളിച്ചമാണ് വെളിച്ചം എവിടെയല്ല വെക്കേണ്ടത് ആ നമ്മളൊക്കെ കട്ടിൻ്റെ അടിയിലായിരിക്കുന്നെ അതാ വിഷയം പള്ളിക്കകത്തായിരിക്കുന്നേ ഇതുവരെ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടില്ല നമ്മള് എവിടെ വെച്ചിരിക്കുന്നത് ഇതാ കഴിഞ്ഞ ദിവസം മീനാങ്കൽ നിന്ന് നമ്മുടെ സഹോദരന്മാർ വിളിച്ചു പറഞ്ഞാൽ അവർ വീടൊക്കെ പോയി വെള്ളമൊക്കെ ഞാനും ജോയ് പാസും അന്യവർ ഓടി അവിടെ പോയി അവിടെ ചെന്നപ്പോ അവസ്ഥകൾ വളരെ മോശമാത്രം അവരെല്ലാം ക്യാമ്പിലാണ് താമസിക്കുന്നത് ഞാൻ അവിടെ ചെന്നപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി കാര്യം എന്തോ പാസ്റ്റർ അവിടെ എത്തി അത് ഭയങ്കര സന്തോഷമായി പക്ഷെ എൻ്റെ കയ്യിലൊന്നും കൊടുക്കാൻ ഒന്നുമില്ല ശരിക്കും പറഞ്ഞ ഒന്നുമില്ല ഞാൻ അവരോട് പറഞ്ഞു ഈ ക്യാമ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കുന്നുണ്ടെന്നു എന്നെ വിളിച്ച് പറയാൻ പറഞ്ഞു എന്നെ വിളിച്ചു നിങ്ങൾക്ക് എന്ത് വേണേലും ഞാൻ തരാം പക്ഷെ എൻ്റെ കയ്യിൽ അഞ്ച് പൈസ ഇപ്പം ഇല്ല ഞാൻ ഒന്നും പറഞ്ഞില്ല പക്ഷെ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടാകും എന്നോട് ചോദിക്കാം ഞാൻ പറഞ്ഞിട്ട് ഇവിടെ വന്നു തൊട്ട് പിറകിയ ഫോണും വന്നു പിന്നെ ആവശ്യമുണ്ടോന്ന് ഞാൻ ചർച്ചിൽ ആരോടും പറയില്ല ഒരു വ്യക്തിയോടും ഷെയർ ചെയ്തില്ല ഞാൻ ഞാനൊരു സഹോദരൻ്റെ കടയിൽ പോയിട്ട് പറഞ്ഞു എനിക്ക് ഇന്ന പാൻ വേണം ഡ്രസ്സ് വേണം കുറേ ഡ്രസ്സിങ് എടുത്തു അവർക്ക് കൊടുക്കണമല്ലോ ജസ്റ്റിനും ഉണ്ടായിരുന്നു ഞാൻ ആനി അനിവ്രതറും ഉണ്ടായിരുന്നു പെട്ടെന്ന് പോയി അവർക്ക് പിള്ളേർക്ക് ആവശ്യമുള്ള എല്ലാ ഡ്രസ്സും ഞാൻ പറക്കിയെടുത്തു പാക്ക് ചെയ്തു ഞാൻ പൈസ കൊടുത്തു അവർ പൈസ വാങ്ങിക്കത്തില്ല ഏ ഞാൻ കാശ് കൊടുത്തു പക്ഷെ അവർ കാശ് ഞാൻ നിർബന്ധിച്ചിട്ട് അല്പം കാശ് അവർ മേടിച്ചു കാര്യം അവർ വിഷയമറിഞ്ഞപ്പോൾ അവർ എന്നോടൊപ്പം ക്യുക്ക് ആക്ഷൻ എടുക്കാൻ തയ്യാറായി ദിസ് ഈസ് കാൾ റിയൽ ഗോസ്പ മനസിലാവുണ്ടല്ലോ അവിടെ തുണിയില്ലാതെ ഇങ്ങനെ നിൽക്കുക ഞാൻ പ്രാർത്ഥിച്ചോളാം അങ്ങേട്ടെ ബ്രദറെ ഇത് സുവിശേഷമൊന്നും അല്ലാതൊന്നും തണുത്ത് പറച്ചു കിടക്കുക പുതയ്ക്കാൻ തുണിയൊന്നുമില്ല ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം ഞങ്ങൾ പുതച്ചിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം സുവിശേഷം സുവിശേഷമല്ലാതെ നിങ്ങളില്ലാത്തവന് ഉള്ളവൻ കൊടുക്കുമ്പോഴാ സുവിശേഷമാകുന്നത് നല്ല വർത്തമാനം മദർ തേദസ പറഞ്ഞ എന്തുവാണെന്നറിയാവോ നീ ഇരുട്ടിൽ ആമേ സ്തോത്രം ഇഷ്ടോത്രം എന്ന് പറഞ്ഞാൽ നീ ഇരുട്ടിലാ ഇരിക്കുന്നത് നീ പുറത്തിറങ്ങി വന്നാൽ നീ വെളിച്ചമാണ് ഈ വെളിച്ചത്തിൽ ഇരുട്ടിൽ കിടക്കുന്നവന് പ്രകാശമുണ്ടാകും ഇന്ന് പലരും ഇരിക്കുന്ന പറയുടെ കീഴിൽ കട്ടലിൻ്റെ കീഴിലെ പ്രകാശത്തെ മറച്ചു വെച്ചിരിക്കുക പരിശുദ്ധാത്മ പറഞ്ഞേക്കട്ട് പറയുടെ കീഴിൽ നിന്ന് ചിലർ എഴുന്നേൽക്കട്ടെ നീ ഒരു പ്രകാശമാണ് നീ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചുറ്റുമുള്ള ഇരുട്ടിൽ വെളിച്ചം കാണും നിന്റെ വേണ്ടി നീ സുവിശേഷത്തെ പ്രസംഗത്തിന്റെ വാക്കുകൾ കൊണ്ട് ചുരുക്കി പറഞ്ഞ് പറയുടെ കീഴിൽ നിന്നെ തന്നെ നീ മറച്ചു കളയരുത് നീ ഇരുട്ടിലാണ് മദർ പറയുവാണ് ആരെങ്കിലും മരിക്കുന്നത് ഞാൻ കാണുന്നു അങ്ങനെ എൻ്റെ യാത്രയിൽ എൻ്റെ ഹൗസിൽ ആരെങ്കിലും മരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ എടുക്കും ഞാൻ ആരെങ്കിലും വിശക്കുന്നതായി കാണുന്നെങ്കിൽ ഞാൻ അവന് ഭക്ഷണം നൽകുന്നു അവന് സ്നേഹിക്കാനും സ്നേഹിക്കാനും കഴിയണം ഞാൻ അവൻ്റെ നിറം നോക്കുന്നില്ല അവൻ്റെ മതത്തെ നോക്കുന്നില്ല ഞാൻ ഒന്നും നോക്കുന്നില്ല ഒരേ വ്യക്തിയും അവൻ ഹിന്ദുവായാലും മുസൽമാനായാലും ബുദ്ധനായാലും അവൻ എൻ്റെ സഹോദരനാണ് ആമേൻ എൻ്റെ സഹോദരിയാണ് അവർ അതെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യമാണ് ഹിന്ദുവായാലും മുസ്ലിം ആയാലും ജൈനനായാലും സിഖുകാരനായാലും കറുപ്പനായാലും വെളുപ്പനായാലും ആരായാലും അവൻ്റെ ജാതി മതമൊന്നും നോക്കുന്നില്ല അവൻ എൻ്റെ സഹോദരനാണ് മതർ പറയുക ഇവിടുത്തെ വീണാ ഞാൻ അവനെ പോയി എടുക്കും ഒരുത്തിന് വിശന്നാൽ ഞാൻ അവന് വിശ്വന വിശപ്പിന് ആഹാരം കൊടുക്കും അവൻ ഒരുവന് അഷ്ടോത്ര എന്താണ് അവൻ്റെ ആവശ്യം ഞാൻ അവന് വേണ്ടി ചെയ്യും കാര്യം അവൻ എൻ്റെ ആരാണ് നമ്മളിലെ യഥാർത്ഥ സുവിശേഷം നമുക്ക് വെളിപ്പെടുത്താൻ ഒത്തിരി ദൂരമൊന്നും പോകണ്ട നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് സ്വന്തപ്പൻ തന്നെയുണ്ട് സ്വന്തം അമ്മ തന്നെയുണ്ട് മക്കൾ അപ്പനെ നോക്കാത്ത മക്കളുണ്ട് പക്ഷെ സ്റ്റേജിൽ കയറി നമ്മൾ മയക്ക് പിടിച്ച് കൈ കൊടുത്തു കഴിഞ്ഞാൽ പാടിച്ച് കൂലിക്കും മാറിച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി ഹെറിയാക്കി വയ്ക്കും അതൊരു സുവിശേഷമല്ല കേട്ടോ അമേൻ വേദനിക്കുന്നവന്റെ വേദന കാണുന്നതാണ് വിശക്കുന്നവന്റെ വിശപ്പ് അറിയുന്നതാണ് സുവിശേഷം അതിന് ജാതിയില്ല അതിന് മതമില്ല അതിന് നമ്മൾ ഇട്ടിരിക്കുന്ന പരിമിതികളൊന്നുമില്ല അവിടേക്ക് ഇറങ്ങിച്ചാലാണ് അവൻ പൈസ കാര്യം അവൻ എന്റെയും നിങ്ങളുടെയും സഹോദരനാണ് അവൻ എന്റെയും നിങ്ങളുടെയും സഹോദരിയാണ് നമുക്കങ്ങനെ കാണാൻ കഴിയണം അപ്പോഴേ റിയൽ ഗോസ്പൽ ആകത്തുള്ളൂ ക്ഷരം കൊല്ലുന്നു യഥാർത്ഥമായ ആത്മാവിന്റെ പ്രവൃത്തി എന്ന് അറിയാമോ സ്നേഹിക്കുന്നതാണ് ആത്മാവിന്റെ പ്രവൃത്തി ആത്മാവിന്റെ ഫലത്തെ കുറിച്ച് ഗലാത്യലേഖനം എഴുതിയിരിക്കുന്നു എന്തുവാ ഒന്നാമത്തെ വായിക്കുക എന്തോ എഴുതിയിരിക്കുന്നത് സ്നേഹം റോമർ പറയുന്നു വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും ഒരു വിശുദ്ധന സംബന്ധമായി ഏറ്റവും പ്രധാനമുള്ള കാര്യ പക്ഷേ വിശ്വാസമുണ്ട് പ്രത്യാശയുണ്ട് സ്നേഹമില്ലെങ്കിൽ നീ ഒന്നും അല്ലെന്ന് എഴുതിയിരിക്കുക എന്തുമാണ് ഒന്നും അല്ല വിശ്വാസം സ്നേഹം പ്രത്യാശ ഇവയിൽ ഏറ്റവും വലിയത് സ്നേഹം തന്നെ സുവിശേഷം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് ആത്മാവിന്റെ ഫലങ്ങളിൽ എഴുതി വെച്ചിരിക്കണം സ്നേഹം ഈ സ്നേഹം നമ്മളിൽ ഉണ്ടാകണം നമ്മൾ പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞത് അവനെ കൊല്ലുന്നു ഇത്രേ ഉള്ളൂ കേട്ടോ പ്രവർത്തിക്കാൻ അവസരമുണ്ടെങ്കിൽ പ്രാർത്ഥനയുടെ വാക്കുകൊണ്ട് ഒതുക്കിക്കളയാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന പ്രവർത്തന മേഖലയിലിട്ട് ഇറങ്ങിച്ചല്ല നിന്റെ സഹോദരൻ ഒരു വെളിച്ചം ഉണ്ടാക്കട്ടെ ആ മാതാവ് പറയുക എപ്പോഴെങ്കിലും നിനക്ക് പുഞ്ചിരിയോടെ പിന്നെ സഹോദരന്റെ അരികിൽ ചെല്ലാൻ കഴിയുമെങ്കിൽ അതാ ഏറ്റവും വലിയ സുവിശേഷം ഏ നമുക്ക് ഈ വഴിയരിയിൽ കാണുന്നവരൊക്കെ എങ്ങനെ നമ്മൾ നോക്കുന്നത് ഹലോ ഈ വീണ് കിടക്കുന്നവരെ കാണുമ്പോൾ പുഞ്ചിരിയുണ്ടോ ഹലോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചിരിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയാം മോഹം കാണുമ്പോഴെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം ഹലോ ഇപ്പോഴും ഗൗരവത്തോടെ ആയിരിക്കുന്നത് പുഞ്ചിരിക്കാൻ കഴിയുന്നുണ്ടോ ഇതാ ഏറ്റവും വലിയ സുവിശേഷന്നാ പറയുന്നത് കാര്യം ഇപ്പോഴവൻ ആവശ്യം അതാ അവൻ ചിരിച്ചിട്ട് നാളുകളായി കാര്യം അവനാരും നല്ല മനസ്സോടെ സ്നേഹത്തോടെ നോക്കി അവനെ ചിരിച്ചിട്ടില്ല വഴികരിയിൽ ഒരു മനുഷ്യനിരിക്കുകയാണ് അവൻ യേശുവേ ദാവീത് പുത്രമെന്നിട്ട് എല്ലാരും അടിച്ചമർത്തിയ മിണ്ടാതിരിക്കടാല്ലേ ഇതാ യാചകനോടുള്ള നമ്മുടെ മനോഭാവം മുൻചണ്ണവർക്ക് യാചകനോടുള്ള മനോഭാവം വീട് കിടക്കുന്നവനുള്ള മനോഭാവം മിണ്ടാതിരിക്കടാ ശേച്ചു പറഞ്ഞു അവൻ എൻ്റെ അരികിൽ കൊണ്ടുപോവാ നമ്മൾ കുറെയൊക്കെ മാറാനുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ വചന എൻ്റെ ഹൃദയത്തെ ആകപ്പോട ഞാൻ ഇന്നലെ കർത്താവ് സന്യാസ ജീവിതം അയച്ചാൽ കൊള്ളാം എന്നൊക്കെ തോന്നിപ്പോയി കാര്യം യഥാർത്ഥമായി ഈ വചനം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊന്നൊന്നും അല്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ ഈ പ്രസംഗിക്കുന്ന സുവിശേഷം ഒന്നും സത്യം കേട്ടോ ഉള്ള ആരെയോ ഞാൻ പറയണേ കാര്യം യഥാർത്ഥ ഗോസ്പലിലേക്ക് നമ്മൾ ആരും എത്തിയിട്ടില്ല ദൈവസഭയുടെ ഗോസ്പൽ എന്ന് പറഞ്ഞ പ്രസംഗത്തിൽ സ്റ്റേജിൽ നിന്നുള്ള വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ വെളിപ്പാടുകളൊക്കെ അതൊക്കെ ആവശ്യമില്ല അതൊക്കെ പ്രാധാന്യമുള്ള വിഷയമാണ് പക്ഷേ അതിനേക്കാളും ജാതികളിലേക്ക് ആവശ്യക്കാരനിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ സുവിശേഷം പ്രവൃത്തിയായി എത്തിയെങ്കിലേ പറ്റത്തുള്ളൂ അമേൻ എപ്പോഴെങ്കിലും ചിരിക്കാൻ കഴിയുണ്ടോ ചിരിക്കുക കേട്ടോ നിങ്ങളുടെ ശത്രുവിനെ നോക്കി തന്നെ ഒന്ന് ചിരിച്ചാൽ മതി എൻ്റെ പ്രശ്നമൊക്കെ മാറും നമ്മൾ ചിരിക്കത്തില്ല നമ്മൾ കുറച്ചും കൂടെ കടുപ്പിക്കുമ്പോൾ ആ വെട്ടിൻ്റെ പണി വേറെ തരും പിന്നെ എല്ലാ പണിയും എനിക്കാണ് ഇങ്ങോട്ട് ആ ആ നിന്റെ ശത്രുവിനെ കണ്ടെപ്പോഴേലും ചിരിച്ചിട്ടുണ്ടോ ഒന്ന് ചിരിച്ചു നോക്കിയേ ഞങ്ങൾക്കൊരു ഞങ്ങളുടെ പൊതുവെ നാട്ടിൽ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് പൊതുവിലൊരു ശത്രുണ്ട് എല്ലാവർക്കും ശത്രു വഴി കൊടുക്കാത്തൊരു മനുഷ്യൻ അതുകൊണ്ട് അവൻ എല്ലാവരും എടുത്തിട്ട് ഇടിക്കും വഴി കൊടുക്കാത്തതുണ്ട് എല്ലാവരും എടുത്തിട്ടിയും ആ ശത്രു പക്ഷേ ഞാൻ ഒരു ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് അവൻ്റെ വീട്ടിൽ പോകുന്നു ചിരിച്ചു എനിക്ക് കസേര ഇട്ട് തന്നു എല്ലാം ചെയ്തു ഞാൻ പറഞ്ഞു ആ മാർഗാർക്കും വഴി കൊടുക്കത്തില്ല നിനക്ക് മാത്രമേ വഴി തരാമെന്ന് പറഞ്ഞു നടന്ന കാര്യ അവൻ പറയണേ അവൻ ആ ദേശത്ത് മൊത്തം തലവേദനയാണ് ക്ഷോത്രം അവനൊന്നും ഇടിയാക്കിട്ടെ റോ വീട്ടിൻ്റെ വെളി ഇറങ്ങി ഇടിക്കുന്നു നാട്ടുകാർക്കാർ കൈയിരിപ്പോ അങ്ങനെയാണ് സ്വഭാവം അങ്ങനെ വാക്കോ അങ്ങനെയാണ് ഭയങ്കര മന്യമാണ് ക്ഷോത്രം പക്ഷേ ഒരു ദിവസം ഞാൻ എന്നെ പ്രാർത്ഥിച്ചവൻ വീട്ടിൽ പോകണം എന്നു പറഞ്ഞാൽ രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ പോയി ശോഭത്തോടെ ഇരിക്കുകയാണ് കേട്ടോ ഇയാൾ കാര്യം ഇപ്പം വെള്ളം ഒടിയൊക്കെ നിർത്തിയെന്ന് പറഞ്ഞ് നിർത്തി ഞാൻ മേടിച്ചാൽ പോയത് കാര്യം പിന്നെ വെള്ളം ഒടിച്ച രീതിയിൽ എന്നെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ എല്ലാം പറയും ഞാൻ വീട്ടിൽ പോയിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു തോളിലൊക്കെയായിട്ട് കാര്യങ്ങൾ സംസാരിച്ചാൽ പറഞ്ഞു ഉപമാർക്ക് ആർക്കും വഴി കൊടുക്കത്തില്ല നിനക്ക് വേണ്ടി മാത്രം ഞാൻ തരാമെന്നു പറയും അങ്ങനെ വിഷയം നിങ്ങളുടെ ഒരു ചെറുപുഞ്ചിരി മതി കേട്ടോ എത്ര പേർ ആഗ്രഹിക്കുന്നറിയാവോ നിങ്ങളുടെ വഴിയിരിയിൽ കാണുന്ന നിങ്ങളുടെ അയൽവാസികൾ വേദനയോടെ ഞെരിങ്ങിക്കൊണ്ട് എന്ത് അറിയാതെ ഇങ്ങനെ ഇങ്ങനെ ഞരങ്ങി ഞരഞ്ഞിരിക്കുന്നതിൻ്റെ മുമ്പിൽ പോട്ടെ നിങ്ങൾ നിങ്ങളുടെ പത്രാസ് കാണിക്കാതെ നിങ്ങൾ വിശുദ്ധരാകാതെ ഒന്നിട്ട് ഇറങ്ങിപ്പോയിട്ട് എന്താ എന്ന് ചോദിക്കുക എന്താ മോനെ എന്ന് ചോദിക്കുക എൻ്റെ ബ്രദറെന്ന് ചോദിക്കുക എന്താ നിൻ്റെ എന്ന് ചോദിക്ക് ഒന്ന് ചിരിച്ചുകൊണ്ട് ആ മനുഷ്യനൊന്ന് തൊട്ടുനോക്കി അവൻ്റെ സ്ഥിതികളെ മാറ്റുന്ന അളവിൽ അവൻ്റെ ജീവിതത്തിലെ മരണത്തെ മാറ്റുന്ന അളവിൽ അവൻ്റെ ജീവിതം വലിയ പ്രത്യാശ കൊടുക്കുന്ന അളവിൽ നിങ്ങളുടെ ഒരു സ്പർശനത്തിന് അവൻ്റെ ജീവിതത്തെ ഉറപ്പിക്കാൻ കഴിയും കഴിയണം നമുക്ക് ആ മാതാ പറയും ഒരു വാക്കും കൂടെ വചനത്തിലേക്ക് ക്ലോസ് ചെയ്യാൻ പോവുക കാര്യങ്ങൾ വലിയ രീതിയോടെ എനിക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ എനിക്ക് ഒരു താല്പര്യം എനിക്ക് കാര്യം ഒരു വ്യക്തിയാണ് കേട്ടോ വലിയ വലിയ പ്രോജക്റ്റ് ഒന്നും അല്ല എന്റെ ലക്ഷ്യം എന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ ദേ ആ പുഴു അരിച്ചു കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ അതാണ് എൻ്റെ ലക്ഷ്യം ജെ അമ്മ അപ്പനെ ഇറക്കി വിട്ട അല്ലെങ്കിൽ ഹാലോലിയം ആരാലും ഉപേക്ഷിച്ച് എല്ലാവരും ഉപേക്ഷിച്ച് കിടക്കുന്നത് അത് ആ അരി കിടക്കുന്ന വ്യക്തി ഉണ്ടല്ലോ അതാണ് എൻ്റെ ലക്ഷ്യം അതാണ് എൻ്റെ പ്രോജക്റ്റ് ഈ മാതാവ് യേശുവിന്റെ സുവിശേഷത്തിൻ്റെ അടയാളമായി കൽക്കട്ടയിലെത്തിക്കഴിഞ്ഞു തൻ്റെ പ്രവർത്തനങ്ങൾ അതിശക്തിയോടെ യേശുവിനെ മുൻനിർത്തി തൻ വ്യക്തികളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ സുവിശേഷം അവിടെ പോലെ പടർന്നു ഹാലോലൂയ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്ന പ്രത്യേക ആഗ്രഹിക്കുന്ന കാര്യം വലിയ വലിയ ആൾക്കാരിലേക്ക് സുവിശേഷം എത്ര ആദ്യം ഇവരിലേക്ക് എത്തണം വേണ്ടി കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുക ഈ യാഥാർഥ്യം നമ്മൾ മനസ്സിലാക്കട്ടെ ഒരു വ്യക്തിയെപ്പോലും കളയരുത് കേട്ടോ എളിയവരോട് സത്വർധമാനം ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ എന്നെ എന്തിനാ അഭിഷേകം എന്നെ എന്തിനാ അഭിഷേകം ചെയ്തിരിക്കുന്നു ഓർത്തുകൊള്ളണം ഇവരോട് സുവിശേഷം പറയാനാ പ്രസംഗിക്കാനല്ല പറഞ്ഞേ കേട്ടോ ഇവരോട് സുവിശേഷം കാണിക്കാനോ സുവിശേഷത്തെ വെളിപ്പെടുത്താനോ ഇവരോട് സുവിശേഷത്തിന്റെ സ്നേഹത്തെ കൈമാറാനോ ഇവരോട് സുവിശേഷത്തിന്റെ പ്രവൃത്തിയെ നിങ്ങൾക്ക് എങ്ങനെ വെളിപ്പെടുത്താൻ പറ്റുമോ അങ്ങനെ വെളിച്ചം കൊണ്ട് വെളിപ്പെടുത്താനായ യേശു കർത്താവിന്റെ അഭിഷേകം എനിക്ക് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു പക്ഷെ ഇത് നമ്മളിൽ നിന്ന് യാഥാർത്ഥ്യമാകുന്നില്ല പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു നമ്മൾ ആ തലങ്ങളിൽ ഹിൽ ടൗൺ ചർച്ച് ചലിക്കണം നിങ്ങൾ ഓരോരുത്തരും വെളിച്ചമായി മാറണം നിങ്ങൾ എല്ലാവരും അഭിഷേകം ചെയ്യപ്പെട്ടവരാണ് തിരിച്ചറിയണം ദരിദ്രരോട് സുവിശേഷം പറയാൻ ആ മേൻ യേശു ജീവിക്കുന്നു ഉയർച്ച എന്ന സുവിശേഷം പറഞ്ഞതിനേക്കാൾ അധികം യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ തോളിക്കൈട്ടാൽ മാത്രം മതി യേശുവിൻ്റെ സ്നേഹിതന്മാരാരായിരുന്നു ആ യേശുവിൻ്റെ സ്നേഹിതന്മാർ വ്യഭിചാരികളും പിടിച്ചുവറിക്കാരും അല്ലേ കൊള്ളക്കാരന്മാരും സ്ത്രോത്രം പലിശക്ക് കൊടുക്കുന്നവനായിരുന്നു യേശുവിൻ്റെ സ്നേഹിതെന്ന് നമ്മുടെ സ്നേഹിതനോ നമ്മൾ നോക്കും ആരുടെ വലിയവൻ ഇവിടെ അല്ലേ നമ്മുടെ പരിസരത്ത് ആരാ നല്ല ചേച്ചി പോകാൻ അല്ലേ ആ നമ്മളങ്ങനെയൊക്കെയല്ല അല്ലെ ആൻറ്റി ആരാ അങ്കിളാര സ്ത്രോത്രം വലിയ കാറുള്ള വീട്ടിൽ അല്ലേ നമ്മൾ സ്നേഹം നമ്മുടെ ബന്ധങ്ങളെ ഒന്ന് ഉറപ്പിക്കാൻ പക്ഷെ യേശുവിൻ്റെ സ്നേഹിതന്മാർ ഇവരൊക്കെ ആയിരുന്നു നമുക്ക് മാറാം ഹിൽ ടൗൺസേഷന് മാറാം നമ്മൾ ഏറ്റവും താഴെ കിടക്കൽ കിടക്കുന്ന മനുഷ്യരിലേക്ക് സുവിശേഷം എത്തണമെങ്കിൽ നമ്മൾ പ്രാപിച്ച സുവിശേഷത്തെ വെളിപ്പെടുത്തും വേണം താഴേക്ക് ഇറങ്ങി ഒന്ന് അവനെ തൊട് ഒന്നും ചെയ്യണ്ട കേട്ടോ തൊട്ടാൽ മതി എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട് അങ്ങനെ ഏറ്റവും താഴെ കിടക്കുന്ന ഇറങ്ങി ചെന്ന് അവനൊന്ന് തൊടുമ്പോൾ സ്പർശിക്കുമ്പോൾ